ൻ യു ഡി എഫ് നേതാക്കൾക്ക് രാഷ്ട്രീയ തിമിരം ബാധിച്ചിരിക്കുകയാണെന്നാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിൽ കാരണവുമുണ്ട് കാരണം ഓരോ ദിവസവും ബി ജെ പിയും ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് തന്നെ ചെന്നിത്തലയും ഉന്നേഷിക്കുന്നു ചിലപ്പോൾ ചെന്നിത്തല ആദ്യം ഉന്നയിക്കുന്ന വിഷയങ്ങൾ പിന്നീട് കെ സുരേന്ദ്രൻ ഏറ്റെടുക്കുന്നു ഇതാണ് നിങ്ങൾക്കെതിരെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പിന്നെ ഒന്ന് സർക്കാരിൻ്റെ എല്ലാ പദ്ധതികൾക്കെതിരെയും ചില പദ്ധതികളാകട്ടെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അങ്ങ് നിർത്തലാക്കുമെന്ന് പറയുകയാണ് ലൈഫ് പദ്ധതി അടക്കമുള്ള പദ്ധതികൾ അത് നിർത്തലാക്കും ഒരാളുകളിന് ഇനി കോൺട്രാക്ട് കൊടുക്കുന്ന കാര്യത്തിൽ പുനഃപരിശോധന നടത്തും എന്നൊക്കെയാണ് എം എം ഹസൻ പറഞ്ഞത് അത് നിർത്തലാക്കുമെന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാചകം ചെന്നിത്തലയിലേക്ക് എത്തിയപ്പോൾ അത് എന്ന് പറയുന്നതിൽ അതിന്മേൽ അന്വേഷണം നടത്തും എന്ന രീതിയിലേക്ക് അദ്ദേഹം അത് കുറച്ചുകൂടി മയപ്പെടുത്തി പക്ഷേ ബി ജെ പിക്കും നിങ്ങൾക്കും ഒരേ സ്വരം എന്നുള്ള ആരോപണത്തിന് എന്താണ് മറുപടി നിങ്ങൾക്ക് രാഷ്ട്രീയ തിമിരം ബാധിച്ചിരിക്കുന്നു എന്ന ആരോപണത്തിന് എന്താണ് മറുപടി അത് പിന്നെ കോൺഗ്രസിനോ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കും ഒരേ സ്വരം സ്വാഭാവികമായിട്ടും വരും കാരണം ഇവിടുത്തെ ഭരണകക്ഷി അതുപോലെ കാണിക്കുന്ന വൃത്തികേടുകൾ അത് ഈ നാട്ടിലെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമല്ല അതിപ്പോൾ രണ്ട് കക്ഷികൾക്ക് മാത്രമല്ല കേരളത്തിലെ മിക്കവാറും എല്ലാ ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യം അത് പിന്നെ ഒന്നല്ലാതെ പിന്നെ കാണുന്ന കാര്യങ്ങൾ ഒരുപോലെ അല്ലാതെ പിന്നെ വേറൊരു തരത്തിൽ പറയാൻ കഴിയുമോ അങ്ങനെ ഒരേപോലെ അഭിപ്രായം വരുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി രണ്ടുപേർക്കും ജനങ്ങൾക്കും ബോധ്യപ്പെടുന്നത് ഒരേ കാര്യമാണ് ഇവിടെ വളരെ കൃത്യമായി അഴിമതി നടക്കുന്നു ഇവിടെ വികസനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ലൈഫിൻ്റെ കാര്യമാണെങ്കിലും മറ്റ് നടത്തിയ വികസന പദ്ധതികളുടെ കാര്യമാണെങ്കിലും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുത്ത കോൺട്രാക്റ്റുകളിലെ മറ്റേ കരാറുകളുടെ കാര്യമാണെങ്കിലും എല്ലാം അഴിമതി നടക്കുന്നു പകൽ പോലെ വ്യക്തം അന്വേഷണ ഏജൻസികൾ ഇതെല്ലാം കോടതിയിൽ കൊടുക്കുന്ന പിന്നെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോഴാണ് ഞങ്ങളതിനെക്കുറിച്ച് സംസാരിക്കാറുള്ളത് അതല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയാറില്ല ഇപ്പം കുറിച്ച് പറഞ്ഞു സ്പീക്കർ നടത്തിയിട്ടുള്ളതൊക്കെ നിയമവിരുദ്ധമാണ് അദ്ദേഹം പിന്നെ നേരത്തെ അഡ്വാൻസ് കൊടുത്തിട്ടുള്ളത് ഉൾപ്പെടെ കാരണം അതിൻ്റെ പേരിലൊരു മുൻമന്ത്രി ഇന്ന് അകത്ത് കിടക്കുമ്പോൾ അതേക്കാൾ വലിയ തെറ്റ് ചെയ്ത് അതും പലിശ പോലും ഇല്ലാതെ അതുപോലെ മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്ത സ്പീക്കർ ഇതിലെ വഴിയെ നടക്കുന്നു അപ്പോൾ ഇതുപോലെ ഞങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ പറയുന്നു ഒരു പക്ഷേ ബി ജെ പിക്ക് മറ്റ് കക്ഷികൾക്കും ഒക്കെ ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് ഇന്ന രീതിയിലാണ് എന്ന് തോന്നിക്കഴിയുമ്പോൾ

പക്ഷേ സ്വർണ്ണക്കടത്ത് പിടിച്ച് വന്ന ഓരോരുത്തരുടെ സോഴ്സുകൾ തിരക്കി ബാങ്കിൽ ചെന്ന് ലോക്കർ തുറന്നപ്പോൾ അവിടെ ലോക്കറിൽ ബാങ്കിൽ ഇടേണ്ട പണം ലോക്കറിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു കോടിക്കണക്കിന് രൂപ സ്വർണവും വെച്ചിരിക്കുന്നു അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറയും അത് ലൈഫിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ലൈഫിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് വിദേശത്ത് പോയി അനധികൃതമായ രീതിയിൽ സമ്പാദിച്ചെടുത്തത് അവിടെ ഒരു അവിടെയുള്ള ഏജൻസികളുമായി സംസാരിച്ച് ധാരണ ഉണ്ടാക്കി ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയർ ചെയ്യുന്നു അതിന് മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുന്നു സംസ്ഥാന ഗവൺമെൻറ് കൂട്ടുനിൽക്കുന്നു ലൈഫ് മിഷൻ കൂട്ടുനിൽക്കുന്നു അതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് മറ്റു കരാറുകൾ ഇവിടെ പിന്നെ നിരവധി കരാറുകൾ ആ കരാറുകളിലൊക്കെ രഹസ്യങ്ങൾ നേരത്തെ

അല്ല അതിൻ്റെ ഓരോ ദിവസം വരികയല്ലേ ഇത് അന്വേഷണങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം അല്ലേ ഉള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏതാണ്ട് സമൂലമായി മിക്കവാറും ആളുകൾ പ്രിൻസിപ്പൽ സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അതുപോലെ ഐ ടി ഫെലോ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിരുന്നു നിരവധി ആളുകൾ പെട്ടുകഴിഞ്ഞുവെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പെട്ടതിന് തുല്യമാണ് അക്ഷേ അത് മുഖ്യമന്ത്രി ഇതെന്നും അറിയാതെയാണോ ഇപ്പൊ ഈ രവീന്ദ്രൻ എന്തുകൊണ്ടാണ് ഈപ്പോ ഓരോ പ്രാവശ്യം നോട്ടീസ് കിട്ടുമ്പോൾ അദ്ദേഹം അസുഖമായിട്ട് തല ദിവസമായിട്ട് ആശുപത്രിയിലേക്ക് കയറുന്നത് എന്നിട്ട് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കാമോ ശിവശങ്കറിന്റെ കാര്യത്തിൽ ഇത് തന്നെയല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം വളരെ സത്യസന്ധനായ വളരെ എഫിഷ്യന്റ് ഒരു ഓഫീസറാണ് പുറത്തു വന്ന ശേഷം അങ്ങനെ ഒരു അദ്ദേഹം തുടർന്നിട്ടുണ്ടോ ശ്രീ ജോസഫ് വാഴക്കൻ ഇപ്പോൾ അദ്ദേഹം ആവർത്തിച്ചെന്ന് വാർത്താസമ്മളത്തിൽ പറഞ്ഞ കാര്യം കൊണ്ട് ആയതുകൊണ്ട് ഞാൻ തങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഈ സ്വർണക്കടത്ത് കേസിൽ പിടിയിലായ സ്വപ്ന ആയാലും പിന്നെ ശിവശങ്കർ ആയാലും അവർക്ക് അനുകൂലമായ ഒരു പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതുപോലെ തെളിവുകൾ ലഭിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായും അവർക്ക് യാതൊരു പിന്തുണയും നൽകില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ട് ഇപ്പോൾ എന്ത് തെളിവാണ് രവീന്ദ്രനെതിരെയുള്ളത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മറ്റുള്ളവരെക്കുറിച്ച് പറഞ്ഞതുപോലെയല്ല കുറച്ചുകൂടെ കടുപ്പത്തിലാണ് രവീന്ദ്രനെക്കുറിച്ച് പറഞ്ഞത് കാരണം രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എല്ലാവർക്കും അറിയാം ഈ രാജ്യത്ത് ഈ നാട്ടിൽ പുള്ളി അദ്ദേഹം നടത്തിയിട്ടുള്ള അതിക്രമങ്ങളൊക്കെ മുഖ്യമന്ത്രിക്ക് കൂടിയോ അറിവോടുകൂടിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം നോട്ടീസ് കിട്ടിയപ്പോഴും അദ്ദേഹത്തെ ഒളിവിൽ വിട്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒളിവിലല്ല എങ്കിൽ അദ്ദേഹത്തെ വിട്ടത് ഇന്നിപ്പം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് നിയന്ത്രണത്തിലുള്ള ഇപ്പോൾ ഏജൻസികളുടെ കാര്യം പറഞ്ഞു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളും ഇതുപോലെയുള്ള എല്ലാ റോളും അഭിനയിക്കുന്നുണ്ട് ഡോക്ടർമാരുൾപ്പെടെ മെഡിക്കൽ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അവർക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നു അതുപോലെ തന്നെ അവിടുത്തെ വിജിലൻസ് അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നു അവിടെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് വേണ്ടിയിട്ടുള്ള കള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നു പോലീസ് വേറൊരു തരത്തിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ഈ കേരള സംസ്ഥാനത്തിൻ്റെ ഏജൻസികളും മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഒരുപക്ഷേ കേന്ദ്ര ഏജൻസികൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏജൻസികളെ ഏതെങ്കിലും ഗവൺമെൻറ്റുകൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് അടിതപ്പുന്നതിൽ അർത്ഥമൊന്നുമില്ല അത് ശരിയല്ല അത് അത് തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുത്തിട്ടുള്ള സ്വപ്നയുടെ കാര്യത്തിൽ ഇവിടെ മുഖ്യമന്ത്രി പറയുകയാണ് അത് ആ മുഖ്യമന്ത്രി അത് നേരത്തെ ആ രഹസ്യം പുറത്തു വന്നു വന്നത് ഇതില്ല അത് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്ത മൊഴിയാണ് അതായത് ഇ ഡിക്ക് മുമ്പിൽ കൊടുത്ത മൊഴിയല്ല മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്ത മൊഴി ഇവിടെ അപ്പോൾ തന്നെ അദ്ദേഹം ജയിലിലെ ഒരു ഡി ഐ ജി ഉണ്ട് അദ്ദേഹമാണ് എല്ലാ കാര്യത്തിനും അന്വേഷിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുണ്ട് അയാളിതിൻ്റെ ഒരു എക്സ്പെർട്ടാണെന്ന് തോന്നുന്നു ഈ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ അപ്പോൾ അയാളെ പറഞ്ഞു വിടുന്നു ആ ഇല്ലില്ലില്ല അവിടെ അട്ടക്കുളങ്ങരയിൽ ഒന്നും നടന്നിട്ടില്ല ഇനിയിപ്പം വേറെ ജയിലിലോട്ട് പോവുകയാണെന്ന് ഇതൊക്കെ എന്ന് പറയുന്നത് ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമാണ് ദുരുപയോഗം ചെയ്യുന്നതാണ് കേന്ദ്രത്തെ കുറ്റം പറയുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും ഏജൻസികളെ ദുരു ഇവിടെ ദുരുപയോഗം ചെയ്യുകയാണ് രാഷ്ട്രീയ നേതൃത്വത്തെ ഇഷ്ടമില്ലാത്ത പ്രതിപക്ഷത്തെ ഓരോ നേതാക്കന്മാരെയും കൊടുക്കാൻ വേണ്ടി ഇവിടെ വിജിലൻസിൻ്റെ പേരിൽ ഓരോ തരത്തിലുള്ള ഒരു ആരുടെയെങ്കിലും എവിടെയെങ്കിലും വഴിയതെന്ന് പറഞ്ഞ് കേൾക്കുന്ന അനൗദ്യ പിന്നെ അനോണിമസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുടെയൊക്കെ പേരിൽ ആ കാര്യങ്ങളുടെ പേരിൽ അവർ അന്വേഷണം വിജിലൻസ് നടത്തുകയല്ലേ ഇവിടെ അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ എന്താ വെറുതെ ഇരിക്കുകയാണോ അപ്പോൾ ഇതൊക്കെ പറയാനുള്ള ധാർമ്മികമായ അവകാശം കേരള മുഖ്യമന്ത്രിക്കില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അന്വേഷണങ്ങൾ വരിക സ്വാഭാവികമാണ് എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞതുപോലെ സ്വർണ്ണക്കടത്ത് തുടങ്ങി അത് ലൈഫിൽ വന്നു ലൈഫിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ വകുപ്പുകളിലുള്ള മറ്റ് കരാറിലെ കാര്യങ്ങളിലേക്ക് പോയി അപ്പോൾ സ്വപ്നയുടെ സാമ്പത്തിക സോഴ്സും ശിവശങ്കറിൻ്റെ സാമ്പത്തിക സോഴ്സും തിരക്കുമ്പോൾ വരുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൽ നടത്തിയ അഴിമതിയിൽ നിന്നുണ്ടാക്കിയ പണമാണ് അപ്പോൾ അന്വേഷിക്കേണ്ടത് അത് അന്വേഷിക്കേണ്ട എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിടണം അതില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ തരത്തിലുള്ള അന്വേഷണം വരും അവരുടെ സാമ്പത്തിക സോഴ്സ് അറിയണ്ടേ ഇ ഡിയുടെ പ്രധാന ഉത്തരവാദിത്വം അതല്ലേ